നമസ്കാരം. അതിഥി തൊഴിലാളികൾ ഇനിയും വരുമോ എന്തോ, ഇതുപോലെയുള്ള കുടുംബമായിട്ടൊക്കെയാണ് വന്ന് താമസിക്കുന്നത്. 10 കൊല്ലമായിട്ട് അൽഖ്വൈദ ഭീകരന്മാർ ഇവിടെ താമസിക്കുകയാണ്, കൂടും കുടുക്കയും വച്ചുകൊണ്ടൊക്കെ. എന്നിട്ടും NRCയും വേണ്ട, CAAയും വേണ്ട, ഇവിടെ ഭീകരവാദികൾ ഇങ്ങനെ കൂടും കെട്ടി കുടിലും കെട്ടി താമസിച്ച് ധനസമാഹരണവും നടത്തി സ്ഫോടനവും ആസൂത്രണം ചെയ്ത് അത് നടത്തി മുമ്പോട്ട് പോയിക്കോട്ടെ. ഇവിടുത്തെ സർക്കാരിനെന്താ, ഒന്നുമില്ല. എങ്ങനെങ്കിലും ഭരിക്കണം, കുറെ ജനങ്ങളെ പറ്റിക്കണം, കുറെ അഴിമതി നടത്തണം, ഇതുപോലെയുള്ള കടത്തും കിടത്തും ഒക്കെ നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം, വേറൊന്നുമില്ല. ഇവിടെ ജനങ്ങൾ പട്ടിണി കിടന്നാലെന്ത്, ബോംബ് പൊട്ടി മരിച്ചാലെന്ത്, ഇവിടെ ഭീകരവാദികൾ അടിഞ്ഞാടിയാലെന്ത്. എന്നീ അന്വേഷിച്ച കുറെ കേസുകൾ, ഇപ്പോൾ ഈ ഒരു അൽഖ്വൈദ ഭീകര സാന്നിധ്യം ഉൾപ്പെടെയുള്ള കേസുകൾ, ഏതാണ്ട് അര ഡസനിലേറെ കേസുകൾ ഇതുവരെ കേരളത്തിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ, ശരിക്കും ഹൈദരാബാദ് അല്ല, കേരളമാണ് NIAയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കേണ്ടത് എന്ന് തോന്നിപ്പോവുകയാണ്. സൗത്ത് ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കേണ്ടത് എന്ന് തോന്നിപ്പോവുകയാണ് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. ഏതാണ്ട് 12 or 13 കേസുകൾ ഇതുവരെ NIA അന്വേഷിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കുന്ന കേസുകളൊക്കെ തന്നെ ഇതുപോലെ ഭീകരന്മാർ, തീവ്രവാദം ഭീകരവാദം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇടകലർന്ന കേസുകൾ, രാജ്യദ്രോഹ കുറ്റങ്ങൾ ചുമത്തുന്ന കേസുകളൊക്കെയാണ് NIA അന്വേഷിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ സമൂഹ മാധ്യമത്തിലും നമ്മളുമൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കേരളം ഇപ്പോൾ യൂണിവേഴ്സിറ്റി മാറി, കേരളം ഇപ്പോൾ ഈ തീവ്രവാദികളുടെ ഒരു സംസ്ഥാന മേഖലയായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ആ കേസുകളുടെ വിശദാംശങ്ങൾ, NIA ഇതുവരെ അന്വേഷിച്ച കേസുകളുടെ വിശദാംശങ്ങൾ വെറുതെ ഒന്ന് നോക്കാം. കളമശ്ശേരി ബസ് കത്തിക്കൽ മുതൽ കനകമല IS യോഗം വരെ സംസ്ഥാനത്ത് NIA അന്വേഷിച്ചത് ഭീകരബന്ധമുള്ള അര ഡസനിലേറെ കേസുകളാണ്. 1.5 പതിറ്റാണ്ട് മുൻപ്, ഏതാണ്ട് 15 വർഷം മുൻപാണ് രാജ്യാന്തര ഭീകര സംഘടനകളുടെ വേരുകൾ ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങൾ കേരളത്തിൽ അരങ്ങേറിയത്. എല്ലാവർക്കും അറിയാം, കളമശ്ശേരി ബസ് കത്തിക്കൽ, പാനായിക്കുളം സിമി ക്യാമ്പ്, വാഗമൺ സിമി ആയുധ പരിശീലന ക്യാമ്പ്, ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലെ അധ്യാപകന്റെ കൈവെട്ട്, കനകമല IS യോഗം തുടങ്ങിയ കേസുകൾ ഭീകരവാദത്തിന്റെ അന്തർ സംസ്ഥാന അന്തർദേശീയ ബന്ധങ്ങൾ പുറത്തുകൊണ്ടുവന്നു എന്നുള്ളതാണ് വാസ്തവം. എറണാകുളം ജില്ലയിലെ പാനായിക്കുളത്ത് സിമി പ്രവർത്തകരെ സംഘടിപ്പിച്ച് ക്യാമ്പ് നടത്തിയതിന്റെ പേരിൽ NIA കോടതി ശിക്ഷിച്ച 5 പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ട സംഭവമുണ്ടായി. വിചാരണ കോടതി വെറുതെ വിട്ട 8 പേർക്കെതിരെ NIA നൽകിയ അപ്പീൽ തള്ളിയാണ് കഴിഞ്ഞ വർഷം ഇവരെ ശിക്ഷയിൽ നിന്നൊക്കെ ഒഴിവാക്കിയത്. നമ്മൾ ആ കേസിന്റെ വിശദാംശങ്ങൾ കണ്ടതാണ്. അതുപോലെ വാഗമൺ സിമി ആയുധ പരിശീലന ക്യാമ്പ്, 18 പേർ കുറ്റക്കാരാണെന്ന് NIA കോടതി വിധിച്ചു. ഇവർക്ക് ശിക്ഷ നൽകി. യന്ത്രത്തോക്കുകൾ ഉപയോഗിച്ചുള്ള പരിശീലനം, മലകയറ്റം, ബോംബ് നിർമ്മാണം, റേസിംഗ് എന്നിവയിലുള്ള പരിശീലനം ഈ വാഗമണ്ണിൽ നടന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് കോടതിയിൽ കുറ്റം തെളിഞ്ഞത്. അതുപോലെ തീവ്രവാദ ആക്രമണത്തിന് ഇസ്ലാമിക് സ്റ്റേറ്റുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കാൻ കണ്ണൂർ കനകമലയിൽ രഹസ്യയോഗം ചേർന്നതാണ് NIA ഏറ്റെടുത്ത മറ്റൊരു കേസ്. പ്രതികൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിച്ചതായി UAPA ഇതിൽ നിലനിൽക്കുമെന്നും കണ്ടെത്തി. 2 ഹൈക്കോടതി ജഡ്ജിമാർ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, രാഷ്ട്രീയ പ്രമുഖർ, ചില വിദേശികൾ എന്നിവരെ വധിക്കാൻ ഒക്കെ ഈ കനകമല IS ക്യാമ്പിൽ നടന്ന പരിപാടിയിൽ തീവ്രവാദികൾ പദ്ധതിയിട്ടിരുന്നതായി ഉള്ള വിവരമുണ്ട്. അതുപോലെ തന്നെ ചൊക്ലി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കനകമലയിലെ പ്രതികളെ അന്ന് അതിനുശേഷം പിടികൂടുകയായിരുന്നു. അതിന്റെ കേസിന്റെ നാൾവടികളൊക്കെ തന്നെ പലതരത്തിൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ പുറത്തു വരുന്നത്, കേരളവും തീവ്രവാദികളും, അല്ലെങ്കിൽ തീവ്രവാദ ആശയങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ പ്രചരിപ്പിക്കുന്നവരും അന്താരാഷ്ട്ര തലത്തിൽ ആക്രമണങ്ങൾക്കും കൊലപാതകങ്ങൾക്കും പദ്ധതിയിട്ട് മത തീവ്രവാദത്തെ പ്രചരിപ്പിക്കുന്നതിൽ കേരളത്തിന്റെ, അല്ലെങ്കിൽ കേരളത്തിൽ വസിക്കുന്നവരുമായി ചേർന്ന്, കേരളത്തിലെ പല സംഘടനകളുമായി ചേർന്ന് ഈ തീവ്രവാദ സംഘടനകളും പ്രവർത്തകരുമൊക്കെ പ്രവർത്തിക്കുന്നതിന്റെ ആ ഒരു സീരിയസ്നെസ്സിനെ കുറിച്ചാണ്, ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് വിശദമാക്കേണ്ടത്. ഇതിപ്പോൾ NIA അന്വേഷിക്കുന്ന അടുത്ത ഈ അൽഖ്വൈദ സംഭവം, അങ്ങനെ അനവധി കേസുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു സംഭവം. യുണൈറ്റഡ് നേഷൻസ് പോലും ഇത് അംഗീകരിച്ചത് കേരളം ഇതുപോലെയുള്ള തീവ്രവാദികളുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് എന്ന്. പക്ഷേ തീവ്രവാദികളെയും അതുപോലെ തീവ്രവാദ ആശയങ്ങളെയും ഒക്കെ കണ്ടില്ലെന്ന് നടിക്കുകയും ഒളിച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടുത്തെ അധികാരവർഗത്തിനുണ്ടോ എന്ന സംശയം പൊതുസമൂഹത്തിൽ നിലനിൽക്കുകയാണ്. കാരണം ഇതൊന്നും കാര്യമായി എടുക്കുന്നില്ല, സീരിയസ് ആയി എടുക്കുന്നില്ല. ദേശീയ ഇന്റലിജൻസ് ബ്യൂറോയും അതുപോലെയുള്ള ഏജൻസികളും ഒക്കെ വിവരങ്ങൾ തന്നിട്ടും ഇവിടെ ഇതൊന്നും നടക്കുന്നില്ല. ഭീകരവിരുദ്ധ സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ കേരള പോലീസിനുണ്ട്. ഭീകരവിരുദ്ധ സ്ക്വാഡൊക്കെ ഉറങ്ങി കിടക്കുകയാണോ? എല്ലാം ഇപ്പൊ പിടികൂടും, ഇവിടെ ഇനിയൊന്നും നടക്കില്ല എന്നൊക്കെ DGPയും അതുപോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും പറയുന്നതല്ലാതെ ഇവിടെ പ്രവൃത്തിയൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിപ്പോൾ NIA വേണ്ടി വന്നു ഇവിടെ പെരുമ്പാവൂരിൽ നിന്ന് ഈ 3 അൽഖ്വൈദ ഭീകരന്മാരെ പിടികൂടാനായിട്ട്. ഇവരിവിടെ 10 വർഷമായി താമസിച്ചിട്ടും ഇവരുടെ ഒന്നും ഒരു വിവരവും ഇവിടുത്തെ പോലീസിനോ ഇവിടുത്തെ അധികാരികൾക്കോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിനോ ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളത് വളരെ കുറ്റകരമായ അനാസ്ഥയിലേക്ക്, വളരെ ശക്തമായ കൃത്യവിലോപത്തിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നത്. നമ്മൾ ഈ അരഡസനിലേറെ കേസുകൾ പരിശോധിക്കുമ്പോൾ എല്ലാം
രാജ്യവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കേസുകളായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിപ്പോൾ തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. കേരളത്തിലെ ഭീകര സാന്നിധ്യം, ഭീകരവാദ സാന്നിധ്യം, അതുപോലെ വിവിധയിടങ്ങളിൽ സ്ഫോടനം നടത്താനുള്ള പദ്ധതികൾ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേരെ വധിക്കാനുള്ള പദ്ധതികൾ, അങ്ങനെ പല പല പദ്ധതികളുമായി ആസൂത്രണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ കുറെ കൂടി ശ്രദ്ധ വടക്കേറ്റത്തു നിന്ന് തെക്കേറ്റം വരെ, തെക്കേറ്റം കൂടുതൽ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. ഒപ്പം തന്നെ കേരള പോലീസും മറ്റ് അന്വേഷണ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ ഇത് തീവ്രവാദികളുടെ സ്വന്തം നാടായി കേരളം മാറും എന്നുള്ള കടുത്ത ആശങ്കയാണ് പൊതുജനത്തിനും പൊതുസമൂഹത്തിനുമുള്ളത് എന്ന കാര്യം കൂടി പറഞ്ഞുകൊണ്ട് വാർത്ത അവസാനിപ്പിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.